ബാഹുബലി സീരീസ് കൂടാതെ 5 സിനിമകളാണ് ഈ കാലയളവിൽ പ്രഭാസിൻ്റെതായി പുറത്തെത്തിയത്. ബാഹുബലി സമ്മാനിച്ച കലാമൂല്യവും ജനപ്രീതിയും സ്വന്തമാക്കാൻ ഇവയ്ക്കായില്ലെങ്കിലും ബോക്സ് ഓഫീസിൽ നിന്നും പ്രീ റിലീസ് ബിസിനസ്സിൽ നിന്നും പണം വരാൻ ഈ സിനിമകൾക്കെല്ലാം സാധിച്ചു. പ്രഭാസിൻ്റെ താരമൂല്യത്തിലുണ്ടായ വമ്പൻ വളർച്ച തന്നെയാണ് ഇതിന് ആധാരം. എന്നാൽ റിലീസ് ചെയ്ത ചിത്രങ്ങൾ മാത്രമല്ല, വരാനിരിക്കുന്ന ചിത്രങ്ങളും പ്രഭാസിൻ്റെ താരമൂല്യത്തെ അടയാളപ്പെടുത്തുന്നതാണ്. 2019 പുറത്തിറങ്ങിയ സാഹോ ആയിരുന്നു ബാഹുബലിക്ക് ശേഷം പ്രഭാസിൻ്റെ അടുത്ത പടം. വലിയ ഓപ്പണിംഗ് ലഭിച്ചിട്ടും പ്രേക്ഷക പ്രീതി നേടാൻ ചിത്രത്തിനായിരുന്നില്ല. എന്നാലും ഹിന്ദിയിൽ സിനിമ ഹിറ്റായിരുന്നു. എന്നാൽ തെലുങ്കിൽ കാര്യമായ ചലനമുണ്ടാക്കിയില്ല. പിന്നാലെ എത്തിയ രാധേഷ് ശ്യാം ചലനമുണ്ടാക്കിയില്ല. ആദിപുരുഷ് പരാജയത്തോടൊപ്പം വിവാദങ്ങളും വരുത്തിവെച്ചു. അതോടെ പ്രഭാസിനൊരു തിരിച്ചുവരവ് സാധ്യമാകില്ല എന്ന് എല്ലാവരും കരുതി. എന്നാൽ സലാറിലൂടെയും കൽക്കിയിലൂടെയും 2898 AD റിബൽ സ്റ്റാർ തിരിച്ചു വന്നു. ഈ 2 ചിത്രങ്ങളും വിജയം പ്രഭാസിൻ്റെ കരിയറിന് പുതുജീവൻ നൽകുന്നതായിരുന്നു. നിലവിൽ 5 സിനിമകളാണ് പ്രഭാസിൻ്റെ കരാറിലുള്ളത് എന്നാണ് വിവരം. എല്ലാ മെഗാ പ്രോജക്റ്റുകളും ഈ 5 ചിത്രങ്ങൾക്ക് കൂടി നിലവിൽ 1700 കോടി രൂപയാണ് നിർമ്മാണ ബജറ്റ് എന്നാണ് വിവരം. ഇന്ത്യയിലെ മറ്റൊരു നടനും നിലവിൽ അവകാശപ്പെടാനില്ലാത്ത നേട്ടമാണിത്. ഇന്ത്യൻ സിനിമയുടെ കിങ് ഖാൻ ഷാരൂഖാനോ സൂപ്പർ സ്റ്റാറുകളുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനോ പോലും ഇത്രയും ബജറ്റുള്ള ചിത്രങ്ങൾ വരാനില്ല. ഷാരൂഖിന് നിലവിൽ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ദി കിങ് എന്ന ചിത്രമാണ്. രജനീകാന്തിനും സൽമാൻഖാനും ഓരോ സിനിമകൾ വീതമുണ്ട്. കമ്മിറ്റ് ചെയ്ത സിനിമകളുടെ എണ്ണത്തിൽ രൺബീർ കപൂറാണ് പ്രഭാസിൻ്റെ എതിരാളി. അനിമൽ പാർക്ക്, രാമായണ, ബ്രഹ്മാസ്ത്ര 2, ധൂം 4, ലവ് ആൻഡ് വാർ എന്നിവയാണ് രൺബീർ കപൂറിൻ്റെതായി പുറത്തു വരാനിരിക്കുന്ന ചിത്രങ്ങൾ. എന്നാൽ ബ്രഹ്മാസ്ത്ര 2 സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് വിവരം. ബാക്കിയുള്ള ചിത്രങ്ങൾക്കൊന്നും പ്രഭാസ് സിനിമയുടെ ബജറ്റ് ഇല്ല എന്നാണ് വിവരം. അടുത്ത 3 വർഷത്തിനുള്ളിൽ ബോക്സ് ഓഫീസിൽ 5 ബിഗ് ബജറ്റ് ചിത്രങ്ങൾ എത്തിക്കുമെന്ന് ഉറപ്പായ താരം പ്രഭാസ് ആണ് എന്ന് സാരം. ഹൊറർ കോമഡിയിലേക്ക് ആദ്യമായി കൈവെക്കുന്ന ദി രാജ സാ പ്രഭാസിൻ്റേത് അടുത്ത ചിത്രം. മാരുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ ബജറ്റ് 200 കോടി രൂപയാണ്. അതിനുശേഷം ഹനുരാഘവ് പുടിയുമായുള്ള തൻ്റെ ആദ്യ സഹകരണമായ ഫൗജിയിലേക്ക് പ്രഭാസ് ശ്രദ്ധ കേന്ദ്രീകരിക്കും. ആക്ഷൻ ഡ്രാമ കാറ്റഗറിയിലുള്ള ഈ സിനിമയ്ക്ക് 300 കോടിയിലധികം ബജറ്റ് വരുമെന്നാണ് സൂചന. സന്ദീപ് റെഡ്ഡി വംഗയുടെ സ്പിരിറ്റാണ് അടുത്ത ചിത്രം. ഡേറ്റ് പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം ഔദ്യോഗികമായി ഒപ്പിട്ടിട്ടില്ല. എങ്കിലും ഇത് വംഗയുടെ ഏറ്റവും വലിയ ചിത്രമായിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 300 കോടി ബജറ്റാണ് ഈ സിനിമയിലേക്ക് ലക്ഷ്യമിടുന്നതെന്ന് ഒരു അണിയനെ പുറത്തവർ അവകാശപ്പെടുന്നു. സലാ 2, കൽക്കി 2 എന്നിവയാണ് തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റുകൾ. പ്രശാന്ത് നീലിൻ്റെ സലാ 2 ആദ്യ ഭാഗത്തേക്കാൾ 270 കോടി, അതായത് വലിയ ബജറ്റിലാണ് ഒരുക്കുന്നത്. 400 കോടിയായിരിക്കും ബജറ്റ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 500 കോടി ചെലവുകൾ മൾട്ടി സ്റ്റാർ ചിത്രമായ കൽക്കി 1 ഒരുക്കാൻ പോകുന്നത്.